الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون، بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق، ونحن في جلسة من جلسات دروس اللغة العربية. وقد أكملنا 3 درسين، لا، وقد أكملنا درسين، واليوم نبدأ الدرس الثالث. നമ്മൾ മൂന്നാമത്തെ പാഠം ആരംഭിക്കുകയാണ്. ദുറൂസുൽ ലുഗത്തുൽ അറബിയുടെ മൂന്നാമത്തെ പാഠം. അഹ്ലൻ വസഹ്ലൻ ومرحبا بكم وسلام الله عليكم وبركاته. وعليكم السلام ورحمة الله وبركاته. طيب، പാഠം നിങ്ങൾക്ക് നേരത്തെ അയച്ചു തരുമെന്ന് പറഞ്ഞു. നേരത്തെ അയച്ചു തന്നിട്ടുണ്ട്, വൊക്കാബുലറി അയച്ചു തന്നിട്ടുണ്ട്. പാഠം നമ്മൾ നേരത്തെ വായിക്കണം, മൂന്നാമത്തെ പാഠമാണ് വായിക്കുന്നതെന്ന് പറഞ്ഞു. ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, പദാനുപദ അർത്ഥം അയച്ചു തന്നു, പിന്നെ അതിൻ്റെ സമ്മറി നമ്മൾ പറഞ്ഞു തന്നു. ഒന്ന് മംനു മിന സർഫ് അഫ്അൽ വസിനിലുള്ളതാണ്. അജ്മലു അക്ബറു പോലുള്ളത് മംനു മിന സർഫാണെന്ന് പറഞ്ഞു. പിന്നീട് അതുവലു മിൻ പോലെ കമ്പാരിറ്റീവ് ഡിഗ്രി പറഞ്ഞു, സൂപ്പർലേറ്റീവ് ഡിഗ്രി പറഞ്ഞു. പിന്നെ ഇന്നയുടെ സഹോദരിമാരുണ്ടെന്ന് പറഞ്ഞു. ലാക്കിന്ന ക എന്ന പോലുള്ള ഇന്നയുടെ സഹോദരിമാർ പറഞ്ഞു. പിന്നെ 11 മുതൽ 20 വരെയുള്ള കൗണ്ടിങ് ആണ് ഈ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അലൈസ കദാലിക്കയെ കുറിച്ച് പറഞ്ഞു, അയ്യുഹുമാ പറഞ്ഞു. പിന്നെ മസാക്കീൻ, മസാജിദ്, മസാക്കീൻ എന്നീ രൂപത്തിലുള്ള ബ്രോക്കൺ പ്ലൂറല് വരുന്നുണ്ട്. അതെന്താണ്? മംനു മിന സർഫാണ്. അതിന് മുൻതഹൽ ജുമോ എന്ന് പറയും. മുൻതഹൽ ജുമോ, ആധിക്യത്തിൻ്റെ ജമ്മ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ അല്ല ഈ മൂന്നാം പാഠത്തിൽ ചർച്ച ചെയ്യുന്നത്. പാഠം ആരെങ്കിലും വായിച്ചിട്ട് വന്നോ? വായിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ പദാനുപദാർത്ഥം നോക്കിയായിരുന്നു. വാക്കർത്ഥം അറിയാത്ത, പദാനുപദാർത്ഥം മീൻസ് വാക്കർത്ഥം, പുതിയ വാക്കുകളുടെ അർത്ഥം. നോക്കിയില്ല. അപ്പം അടുത്ത പ്രാവശ്യം മുതൽ പാഠം വായിച്ചിട്ട് വരണം. അതായത് നമ്മൾ സീനിയേഴ്സാണ്, നമ്മൾ കൊച്ചുകുട്ടികളെ പോലെയല്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി കുറച്ച് കുറച്ച് വർക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യണം. എന്നാൽ നിങ്ങളും പഠിക്കും, നിങ്ങളുടെ പഠനത്തിന് പ്രയോജനം ഉണ്ടാവും. അതല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിപ്പിക്കും, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവില്ല. മറ്റേ നിങ്ങൾ സാഗതം കാത്തിരിക്കും, ഇത് ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെയാണോ, അത് മനസ്സിലാക്കി തെറ്റുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ പുതിയൊരു നോട്ട് കൂടെ അയച്ചു തന്നിട്ടുണ്ട്. പുതിയ നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുറിപ്പ്, പാഠം വായിച്ചിട്ട് വരണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, അതെല്ലാ ക്ലാസ്സിനും വേണ്ടിയുള്ളതാണ്. എന്നാൽ നമുക്ക് പെട്ടെന്ന് 45 മിനിറ്റുകൾ തീർക്കാം. ഓക്കെ, സാലിസ് അഹ്മദു കം താലിബൻ ഫി ഫസ്ലിക്കും യാ അലിയു. ഇപ്പൊ കമ്മിൻ്റെ പ്രയോഗം നമ്മൾ നേരത്തെ ജുസുൽ അവ്വലില് ദൗറുൽ സെമസ്റ്റർ 1 നമ്മൾ പഠിച്ചിരുന്നു. കം അല്ലേ, ഏകവചനം. ആ കമ്മിന് ശേഷം ഏകവചനം തമ്മീസായിട്ട് വരണം, അതായത് നസ്ബ് ചെയ്ത് വരണം, നസ്ബ് ചെയ്യപ്പെട്ട് വരണം.
അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കം താലിബൻ ഫി ഫസലിക്കും യാ അലിയു, അലി നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട്? അപ്പോൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എത്ര കുട്ടിയുണ്ടെന്നല്ല ചോദിക്കുക, കുട്ടികളുണ്ട്. കുട്ടികളുണ്ട്. അത് അറബിയുടെയും മലയാളത്തിൻ്റെയും ശൈലിയുടെ വ്യത്യാസമാണ്. അതേപോലെ ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദെയർ ഇൻ യുവർ ക്ലാസ് റൂം, ഇൻ യുവർ ക്ലാസ്, അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അലി പറഞ്ഞു ഫീ ഫസലിന അർബഅത്ത അശറ ത്വാലിബൻ. ആ ഇവിടെയും അത് തന്നെയാണ്, ഏകവചനം തന്നെയാണ്, മൻസൂബ് നസ്ബ് ചെയ്യപ്പെട്ടിട്ടാണ്. ആ അപ്പം ഇവിടെ 3 മുതൽ 19 വരെ, 3 മുതൽ 19 വരെ രണ്ടും നെസ്ബ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഏത്? 13 ഉസ്താദേ. സോറി, 13 മുതൽ 19 വരെ, 13 മുതൽ 19 വരെ രണ്ട് പാർട്ടും, അതായത് അത് ചില്ലറയും പത്തിൻ്റെയും പാർട്ട് എന്തായിരിക്കും? നെസ്ബ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. മൻസ് സോറി, അത് മബിനിയുൻ അലൽ ഫത്ഹി, ഫത്ഹിൻ്റെ മേൽ മബിനിയായിരിക്കും, ഉറച്ചതായിരിക്കും. അത് പിന്നെ അർബാത്ത് അഷറ എന്നുള്ളത് അർബാത്തു അഷറു എന്നും ആവില്ല. ഓക്കെ, പിന്നെയുള്ളത് ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേര് നോക്കിയാൽ ഇത് അറിയാൻ പറ്റും. നമ്മൾ 12 മുതൽ 13 വരെ, 13 മുതൽ ഒന്നാമത്തെ പാർട്ടിലെ പാഠത്തിൻ്റെ പേരൊന്ന് വായിച്ചു നോക്കുക, അപ്പം നമുക്കതിൽ അറിയാൻ പറ്റും. സലാസ താഷറ അല്ല, പാഠത്തിൻ്റെ പേരില്ല, അത് ഓർഡിനൽ കൗണ്ടിങ് ആണുള്ളത്. എന്തായിരുന്നാലും രണ്ടും മബിനിയിൻ അൽ ഫത്ഹി, ഫത്ഹിൻ്റെ മേൽ മബിനിയായിരിക്കും. ഇതാണ് പോയിൻ്റ് ഒന്ന്. രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അർബായത്ത് വരുമ്പോൾ, അതായത് 3 മുതൽ 10 വരെ എന്താ ചെയ്തത്? നമ്മൾ എണ്ണപ്പെടുന്ന വസ്തുവിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇവിടെ താലിബാണ് എണ്ണപ്പെടുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് ജെൻഡറിലാണ് സംഖ്യ ഉള്ളത്, ചില്ലറ. അതങ്ങനെ തന്നെയാണ് അല്ലേ? അതങ്ങനെ തന്നെ. 10 എന്തായിരിക്കും? എണ്ണപ്പെടുന്ന വസ്തുവിനോടൊപ്പം യോജിച്ചതായിരിക്കും, ജെൻഡറിൽ യോജിച്ചതായിരിക്കും, ജെൻഡറിൽ യോജിച്ചതായിരിക്കും. ഇതാണ് വ്യത്യാസം. അപ്പോൾ ഇവിടെ 10 മാത്രമേ അധികമായി വരുന്നുള്ളൂ, അതുവരെയുള്ള നമ്മൾ ചില്ലറ പഠിച്ചതാണ് ചില്ലറ. ആ പിന്നെയുള്ള സംഗതി, അർബ നേരത്തെ നമ്മൾ പഠിച്ചത് എണ്ണപ്പെടുന്ന വസ്തു എന്തായിരിക്കും? കസ്ര ചെയ്യപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക. എണ്ണപ്പെടുന്ന വസ്തു, എണ്ണപ്പെടുന്ന വസ്തു ബഹുവചനത്തിൽ, ബഹുവചനത്തിൽ കസ്ര ചെയ്യപ്പെട്ടിട്ടായിരിക്കും ഉണ്ടാവുക അല്ലേ? ഇവിടെ എണ്ണപ്പെടുന്ന വസ്തു നസ്ബ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. താലിബൻ, ഓക്കെ, ഏകവചനമാണ് താലിബ്, അതേപോലെ നസ്ബ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. ഇപ്പം 3 കാര്യങ്ങളായി. ഓക്കെ അഹമ്മദ്, അപ്പോൾ അലി പറഞ്ഞു ഫീ ഫസലിന അർബഅത്താശറ ത്വാലിബൻ, അർബഅത്താശറ ത്വാലിബൻ. അഹമ്മദും അത്തുല്ലാബു ഫീ ഫസലിന അക്സറു, അത്തുല്ലാബു ഫീ ഫസലിന അക്സറു, ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ അധികമാണ്, അക്സറു അധികമാണ്. ഫീഹി തിസ്അത്താശറ ത്വാലിബൻ, ഇനി പറയേണ്ട കാര്യമില്ല. താലിബ് പുല്ലിംഗമായതുകൊണ്ട് തിസ്അത്ത് എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചു. അതേപോലെ ത്വാലിബ്, ത്വാലിബ് പുല്ലിംഗമായതുകൊണ്ട് അശറ എന്ന, അശറ എന്ന പുല്ലിംഗ പദം. യാ അലിയു മസ്മു ത്വാലിബിൽ ജദീദിൽ ലദീ ജാഅ അംസി, മസ്മു ത്വാലിബിൽ ജദീദിൽ ലദീ ജാഅ അംസി. അപ്പോൾ മസ്മു, മാ ഇസ്മു എന്നല്ല പറയാ, മസ്മു, മസ്മു മസ്മുക്ക് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മസ്മു ത്വാലിബിൽ ജദീദി, ഇസ്മിനെ ത്വാലിബിലേക്ക് ഇളാവത്ത് ചെയ്താൽ പറയാം മസ്മു ത്വാലിബിൽ ജദീദി. പിന്നെ അൽ ജദീദ് ത്വാലിബിൻ്റെ അടയാളമാണ്, അൽ ജദീദിന് വരിക. മസ്മു ത്വാലിബിൽ ജദീദിൽ ലദീ ജാഅ അംസി, ഇന്നലെ വന്ന പുതിയ സ്റ്റുഡൻറ്റിൻ്റെ പേരെന്താ? അലി
അലി. യിസ്മുഹു ഉസാമത്തു, യിസ്മുഹു ഉസാമത്തു. അപ്പൊ യിസ്മിൽ തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? അവിടെ കെസർ കൊടുക്കണം. യിസ്മിന് തുടക്കത്തിൽ അലിഫിന് ഹംസത്തുൽ വസലിന് കെസറാണ് വരിക കേട്ടോ. യിസ്മ്, യിസ്മ് ഒരു എന്താണ് പറയുക, സ്പെഷ്യാലിറ്റി ഉള്ളൊരു നാമമാണ്. നമ്മൾ സാധാരണ പറയുമ്പോഴത്തേക്ക് മൂന്നാമത്തെ അക്ഷരം നോക്കിയിട്ടാണ് ഹംസത്തുൽ വസലിന് അടയാളം കൊടുക്കുന്നത്. ഇവിടെ എന്തല്ല, മൂന്നാമത്തെ അക്ഷരം ഇസ്മ എന്ന് പറയും, മൂന്നക്ഷരമുള്ളതാകാം, മൂന്നക്ഷരമുള്ളൂ. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മൂന്നാമത്തെ അക്ഷരം നോക്കിയിട്ട് അടയാളം കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് നമ്മളിപ്പോൾ ഉദാഹരണം ഉക്തുബ്, ഉക്തുബ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്നാമത്തെ അക്ഷരത്തിന് എന്താ അടയാളം? മൂന്നാമത്തെ അക്ഷരത്തിന്, മൂന്നാമത്തെ അക്ഷരം അലിഫ് മുതൽ മൂന്നാമത്തെ അക്ഷരം ലമ്മ, ലമ്മ സോറി ലമ്മ, ലമ്മാണ്. റഫ എന്ന് പറയുന്നത് മാറി വരുന്ന അന്ത്യത്തിലെ അടയാളമാണ്. അന്ത്യത്തിൽ ആ റഫ എപ്പോഴും ലമ്മത്ത് തന്നെ ആയിരിക്കണമെന്നില്ല. മുസ്ലിമൂന എന്ന് പറഞ്ഞപ്പം റഫ ചെയ്യപ്പെട്ടിട്ടാണുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഉക്തുബ് എന്ന് പറഞ്ഞിടത്ത് മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മാണ്, ഉക്തുബ് എന്നെ ഹംസത്തുൽ വസലിന് ലമ്മാണ്. ഇഖ്റ എന്ന് വന്നപ്പോൾ ലം അല്ലാത്തതിനെല്ലാം കസ്റിലായി പറയുക. ഇഖ്റ, ആ ഇജ്ലിസ്, ലം അല്ലാത്തതിനെല്ലാം കസ്റുണ്ടെന്ന് പറയുക. മൂന്നാമത്തെ അക്ഷരത്തിന് ലമ്മാണെങ്കിൽ ഊ പറയും, ഇല്ലാത്തതിനെല്ലാം കസ്റുണ്ടായിരിക്കും പറയുക. നമ്മൾ വേറൊരു രീതിയിൽ അതിൻ്റെ ഒറിജിനൽ നിയമം പഠിച്ചിരിക്കുന്നതുകൊണ്ട് ജലസ ഇജ്ലിസു ഇജ്ലിസ്, നസ്ർ അൻസർ ഊൻസർ എന്ന് പഠിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മളത് ആ ആ രീതിയിൽ പഠിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ഇസ്മു വരുമ്പോൾ ആ ഒരു മാച്ചിങ് ഉണ്ടാവില്ല. ഇബിന്, ഇസ്മ് അങ്ങനെ മൂന്നക്ഷരമുള്ള ക്രിയ, മൂന്നക്ഷരമുള്ള നാമം ഹംസത്തുൽ വസൽ, ഹംസത്തു ഒന്ന് ഹംസത്തുൽ വസലാണെങ്കിൽ ഈ നിയമം വരില്ല. വ്യത്യാസമുണ്ട്, വ്യത്യാസമുണ്ട്. ഇബിന്, ഇസ്മ്, ഇസ്നൈൻ ആ നിയമത്തിലാവില്ല. അങ്ങനെ കുറേ പദങ്ങളുണ്ട്, നാമങ്ങളുണ്ട്. എനിവേ, അപ്പോൾ ഇസ്മെന്നാണ് ഈ പറഞ്ഞുകൊണ്ടാ പറയേണ്ടത്, തുടങ്ങേണ്ടത്. ഇസ്മഹു ഉസാമത്തു, അവൻ്റെ പേര് ഉസാമ എന്നാണ്. തൊവീലുൻ ജിദ്ദൻ, തൊവീലുൻ ജിദ്ദൻ. തൊവീലിന് രണ്ട് മീനിങ് നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്നെന്താ, നീളമുള്ള ലോങ്, ഒന്ന് ലോങ് ആണ്, പിന്നെ ഒന്ന് ഹൈ ആണ്. പൊക്കമുള്ളത്, പൊക്കമുള്ളതെന്നും നീളമുള്ളതെന്നും അർത്ഥത്തിൽ തൊവീൽ ഉപയോഗിക്കും. ഇപ്പോൾ ഇവിടെ പൊക്കമുള്ള എന്ന അർത്ഥമാണ്. ഇപ്പോൾ തവീലും ജിദ്ദൻ, അവൻ വളരെ പൊക്കമുള്ള ആളാണ്. അലൈസക്ക ദാലിക്, ഇസ്ന്റ് ഇറ്റ് സോ, അങ്ങനെയല്ലേ? അലൈസക്ക ദാലിക്ക, നമ്മൾ അലൈസക്ക ദാലിക്ക കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ തവീലാണ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയല്ലേ എന്ന് ചോദിക്കുന്നത്. അപ്പം തവീലാണെങ്കിൽ എന്ത് മറുപടി പറയണം? ബല എന്ന് പറയണം. ബല, ഓഫ് കോഴ്സ്. ഇനി അലൈസക്ക തൊവീലല്ലെങ്കിൽ എന്ത് ചെയ്യണം? നാം ലൈസക്ക ദാലിക്ക. അപ്പൊ ഇവിടെ ഞാൻ എന്നുള്ളതിന് നാം ആണെങ്കിൽ നാം ലൈസക്ക ദാലിക്ക, അത് അങ്ങനെയല്ല എന്നാണ്. നാം ലൈസക്ക ദാലിക്ക എന്നാണ് യഥാർത്ഥത്തിൽ ആൻസർ. നാം എന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ, ബല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രസ്താവന, പ്രസ്താവന പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് ചോദിച്ചാൽ ആ നേരത്തെ പറഞ്ഞ പ്രസ്താവന ശരിയാണെങ്കിൽ ബല എന്നാണ് പറയേണ്ടത്. ബല ഹുവ തവീലുൻ ജിദ്ദൻ. ഇവിടെ നമ്മൾ തവീലുൻ ജിദ്ദൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. ആൾ തവീലുൻ ജിദ്ദൻ എന്ന് നേരത്തെ പറഞ്ഞു, അപ്പോൾ ബല എന്ന് പറഞ്ഞാലാണ് തവീലുൻ ജിദ്ദൻ എന്ന് ഓക്കെ എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് എന്ന അർത്ഥത്തിൽ വരിക. വലാക്കിൻ ഹാമിദൻ, അപ്പൊ ലാക്കിൻ വന്നപ്പോൾ എന്ത് വന്നു? ഇന്നയുടെ സഹോദരിയായ, ലാക്കിന്ന ഇന്നയുടെ സഹോദരി ആയതുകൊണ്ട് ലാക്കിന്ന ഹാമിദൻ. അപ്പൊ ലാക്കിന ഖുർആനിൽ വരുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
لكن حامدا أطول منه، أطول منه. كمبارتي comparative case ആയി. ഇവിടെ നേരത്തെ ഫി ഫസലിന അക്സറു എന്ന് പറഞ്ഞപ്പോ നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹു അക്ബർ ഇതാർത്ഥം ഏറ്റവും വലിയവൻ. അള്ളാഹ് ഏറ്റവും വലിയവനാണ്. കാരണം എന്തില്ല, മിൻ ഇല്ല, കമ്പാരിസൺ ഇല്ല. മിൻ വന്നാൽ കമ്പാരിസനായി, കമ്പാരിറ്റീവ് ആയി. വലാക്കിന്ന ഹാമിദൻ, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തോന്നുന്നു ഫത്ഹ തൻവീൻ വന്നാൽ അലിഫ് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്? ഫത്ഹ തൻവീൻ വന്നാൽ അലിഫ് കൊടുക്കണം. അപ്പൊ ജിദ്ദൻ, ഹാമിദൻ എന്നിടത്ത് എന്തുണ്ട്? ഹാമിദൻ എന്നിടത്ത് ഫത്ഹ തൻവീൻ ആയതുകൊണ്ട് അലിഫ് കൊടുത്തു. താ വരുന്നിടത്ത് മാത്രം കൊടുക്കണ്ടെന്നും പറഞ്ഞിരുന്നു. താ വരുന്നിടത്ത് ഇല്ല. ഇന്നഹു അത്വലു ത്വാലിബിൻ കേട്ടാ, ഇന്നഹു അത്വലു ത്വാലിബിൻ ഫീ ഫസലിന. രണ്ട് രണ്ട് ഗസലുണ്ട്. അത്വലു ത്വാലിബിൻ അങ്ങനെ വന്ന് തോന്നി. അത്വലു വന്നാൽ പിന്നെ ആ ഇളാഫത്ത് ചെയ്തിട്ടാണ് വരിക. അത്വലു ത്വാലിബിൻ ഫീ ഫസലിന, അതായത് കമ്പാരിസൺ ഇല്ലാതെ വന്നാൽ ശേഷമുള്ളതിനോട് ഇളാഫത്ത് ചെയ്തിട്ടാണ് വരിക. എന്തിൻ്റെ എന്ന അർത്ഥത്തിൽ അത്വലു ത്വാലിബിൻ എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൽ ഏറ്റവും പൊക്കമുള്ളവൻ, അധ്യാപകരിലല്ല. അധ്യാപകരിൽ അയാളെക്കാൾ പൊക്കമുള്ളവരുണ്ടല്ലോ, ഉണ്ടാകാം. ഇവിടെ ഇന്നഹു അത്വലു ത്വാലിബിൻ, അപ്പോൾ സ്റ്റുഡൻസിൽ ഏറ്റവും പൊക്കമുള്ളവനാണ്. പി ഫസലിനാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ. അപ്പം എന്തായിരിക്കും അത്വലു ത്വാലിബിൻ? ഇളാഫത്ത് ചെയ്തിട്ടായിരിക്കും വരിക. ഓക്കെ, ഒമൻ അത്വല ത്വാലിബിൻ ഫി ഫസലിക്കും, ഒമൻ അത്വല ത്വാലിബിൻ ഫി ഫസലിക്കും. നിങ്ങളുടെ ക്ലാസ്സിലെ പൊക്കമുള്ള ഹയ്യസ്റ്റ് സ്റ്റുഡൻ്റ് ആരാണ്? ഏറ്റവും അധികം പൊക്കമുള്ള സ്റ്റുഡൻ്റ് ആരാണ്? അത്വല ത്വാലിബിൻ. ഓക്കെ, അഹമ്മദു. അത്വല ത്വാലിബിൻ ഫി ഫസലിന്, പിന്നെ നമുക്ക് അടയാളം വേണ്ടതില്ല കേട്ടോ. ഇളാഫത്ത് ചെയ്തിട്ടാണ് വരുമെന്ന് പറയുമ്പോൾ അത്വലു ത്വാലിബിൻ. അപ്പോൾ അവിടെ ഏകവചനമാണ് പറയുക. സ്റ്റുഡൻസിൽ ഏറ്റവും പൊക്കമുള്ളവൻ എന്ന് പറയുമ്പോൾ തുല്ലാബിൻ എന്നല്ല വരിക, അത്വലു ത്വാലിബിൻ, ഏറ്റവും പൊക്കമുള്ള കുട്ടി എന്നാണ് വരിക. ഏറ്റവും പൊക്കമുള്ള കുട്ടി എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ആശയം വരുന്നത് കുട്ടികളിൽ ഏറ്റവും പൊക്കമുള്ളവൻ എന്നാണ്. പക്ഷെ ഇന്ന പൂ ആണല്ലോ വന്നുള്ളത് അല്ലേ, പൂ വന്നത് കൊണ്ടായിരിക്കും അവൻ അത്വലു ത്വാലിബിൻ. നമ്മളിപ്പോൾ ബാക്കിലാണ്. എവിടെ ഇന്നഹു കിടക്കുന്നത്? അല്ല അല്ല ഇന്നഹു അവിടെയും മുകളിൽ, മുകളിൽ മുകളിൽ ഇന്നഹു അത്വലു ത്വാലിബിൻ. ആരെന്താ കുഴപ്പം? അല്ല അത് പൂവല്ലേ, അപ്പൊ ഏകവചനം തന്നെ വന്നുള്ളതെന്ന് പറഞ്ഞാണ് അത്വലു ത്വാലിബിൻ. അല്ല അത് ഓക്കെ. ഇന്നഹു എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഹാമിദിനെ ഉദ്ദേശിച്ചിട്ടാണ്. അവൻ, തീർച്ചയായും അവൻ. അത്വലു ത്വാലിബിൻ എന്ന് പറയുമ്പോൾ പ്രയോഗത്തിൽ ഏറ്റവും വലിയ പൊക്കമുള്ള കുട്ടി എന്നും ആശയത്തിൽ കുട്ടികളിൽ ഏറ്റവും വലിയവൻ എന്നുമാണ് അർത്ഥം. നമ്മൾ ഒരാളിനെ കുറിച്ച്, ഒരാളിനെ മാത്രം എടുത്ത് നോക്കിയാൽ അവനാണ് ഏറ്റവും പൊക്കമുള്ള കുട്ടി. പക്ഷേ സ്റ്റുഡൻസിൽ ഏറ്റവും പൊക്കമുള്ളവൻ എന്നാണ് അതിൻ്റെ ആശയം. ആ അതിൻ്റെ ആശയം ഓക്കെ. അഹമ്മദ്, അത്വലു ത്വാലിബിൻ ഫി ഫസലിന ഇബ്രാഹീമു. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും പൊക്കമുള്ള കുട്ടി ഇബ്രാഹിമാണ്, അലിയു. ആ ദഫ്തറുക്ക ഹാദാ യാ അഹമ്മദു, ആ ദഫ്തറുക്ക ഹാദാ യാ അഹമ്മദു, ഇത് നിന്റെ പുസ്തകമാണോ, നിന്റെ നോട്ട്ബുക്ക് ആണോ അഹമ്മദ്? യാ അഹമ്മദു, ഇന്ന ഖത്തക ജമീലുൻ ജിദ്ദൻ, ജമീലുൻ ജിദ്ദൻ, ഇന്ന ഖത്തക ജമീലുൻ ജിദ്ദൻ. നിന്റെ ഖത്ത് എന്താണ്?
ഹാൻഡ് റൈറ്റിംഗ്, ഖത്ത്, എഴുത്ത്, കത്ത്. മലയാളത്തിലെ കത്തില്ലേ, ഓക്കേ. ആ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതാണ് ഖത്ത്. അറബിയിൽ നിന്നാണല്ലേ. ആ അറബിയിൽ നിന്ന് എടുത്തതാണ്. ഇപ്പൊ കത്ത് എഴുതണമെങ്കിലും അറബി വേണം. പിന്നെ അറബി ഒറിജിനൽ അറബിയിൽ അതിന് വ്യത്യസ്ത ആശയങ്ങളിൽ ഉപയോഗിക്കും. മലയാളത്തിൽ വരുമ്പോൾ നമ്മൾ ബോറോ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏത് ആവശ്യത്തിനാണോ ബോറോ ചെയ്ത് ആ ആവശ്യം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അറബിയിലെ ഖത്തൊക്കെ, ഖത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് എഴുത്ത്, നമ്മൾ എഴുത്ത് എന്ന അർത്ഥത്തിലുള്ള എഴുത്ത് ആകാം. അതേപോലെ കയ്യക്ഷരത്തിനും ഖത്തെന്ന് പറയും. അതേപോലെ ഖത്താത്ത് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് എന്നാണ് അർത്ഥം. ഖത്താത്ത് ആർട്ടിസ്റ്റ്, വരയ്ക്കുന്നവൻ എന്നർത്ഥത്തിൽ. ഇന്ന ഖത്തക ജമീലൻ ജിദ്ദൻ, നിന്റെ എഴുത്ത് വളരെ മനോഹരമുള്ളതാണ്, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെ നല്ലതാണ്. മാഷാ അല്ലാ. മനോഹരമാണെന്ന് പറഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ഒരു അസൂയ സ്ട്രൈക്ക് ചെയ്യും. ആ അസൂയ ഇല്ലാതാക്കാനാണ് മാഷാ അല്ലാ എന്ന് പറയുന്നത്. അള്ളാഹുലേക്ക് ബന്ധപ്പെടുത്തുക. മാഷാ അല്ലാന്ന് പറഞ്ഞാൽ അള്ളാഹ് ഉദ്ദേശിച്ചത് നടന്നു എന്നർത്ഥം. മാഷാ അല്ലാ, അള്ളാഹ് ഉദ്ദേശിച്ച് നടന്നു എന്നാണ്. പക്ഷെ അത് ഒരു ആശ്ചര്യകരമായ പ്രയോഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് മാഷാ അല്ലാ എന്ന് പറഞ്ഞാൽ. വളരെ മനോഹരമായിരിക്കുന്നു മാഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം നടന്നു എന്നാണ്. അഹമ്മദ്, മൻ ഹാദൽ ഫതൽ ലദീ മഅക യാ അഹമ്മദ്, മൻ ഹാദൽ ഫതൽ ലദീ മഅക. ഒരു ലൈൻ വിട്ടുപോയി. ആ ശുക്രൻ യാലി, അത് എഴുതിയ ആൾ വിട്ടുപോയതായിരിക്കും ഇവിടെ. ആ അഹമ്മദ് ശുക്രൻ യാലി. ഖത്തി ജമീലൻ വഖത്തുക അജ്മലു. ശുക്രൻ. ആ ആ ശുക്രൻ യാലി. അപ്പോ മാഷാ അല്ലാ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം? ആ ആ ആ ആ മലയാള മലയാളം നമ്മുടെ മലയാളികളാണെങ്കിൽ ഒരു ചിരിയിരിക്കും. ആ ആ ആ ഓക്കെ എന്ന് പറയും. അങ്ങനെയല്ല, അറബി അറബിയിൽ ഉടനെ തന്നെ താങ്ക് യു, ശുക്രൻ എന്ന പ്രയോഗമാണല്ലോ. ശുക്രൻ യാ അലിയു. അലി, താങ്ക് യു അലി. ഖത്തി ജമീലും, എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മനോഹരമാണ്. വഹത്തുക അജ്മലു, നിന്റെ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് അതിനേക്കാളും നല്ല പറഞ്ഞത്. കൂടുതൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അജ്മൽ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ വിത്തൗട്ട് എനി കമ്പാരിസൺ. കമ്പാരിസൺ ഇല്ലെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. നിന്റെ കൈയക്ഷരമാണ് ഏറ്റവും മനോഹരമായത്, നിന്റെ കൈയക്ഷരം ഏറ്റവും മനോഹരമാണ്. മൻ ഹാദൽ ഫത്ത് അല്ലദീ മഅക യാ അഹ്മദു. അഹ്മദേ, നിന്നോടൊപ്പമുള്ള ഈ ഫത്ത എന്താണ്? ആര്? യുവാവ്. യുവാവ്, യുവാവ്. ആ അതിന്റെ ബഹുവചനം? സോറി, ഫിത്യത്തുൻ. ആ ഫിത്യത്തുൻ. സോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് സമീന ഫത്തൻ എന്ന് പറഞ്ഞു അൽകഹഫിൽ. ഇന്നഹും ഫിത്യത്തുൻ എന്ന് പറഞ്ഞു, അവർ യുവാക്കളാണ്. അവരെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞാണ്. വിഷയം വേറെ പഠിക്കേണ്ട വിഷയമാണ്. യുവത്വമാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. എല്ലാവരും റിട്ടയർഡ് ആകുമ്പോഴത്തേക്ക് പിന്നെ പണിയൊന്നുമില്ല, പിന്നെ ഖുർആൻ ക്ലാസും ദിക്റും സലാത്തും ഒക്കെ ആയിട്ട് കഴിയുന്നതാണ്. അതേസമയം അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന സമയമെന്ന് പറയുന്നത് യുവത്വത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ മൻ ഹാദിൽ ഫത്ത, ഈ യുവാവ് ആരാണ്? അല്ലദീ മഅക, നിന്നോടൊപ്പമുള്ളതായ. അല്ലദീയുടെ പ്രയോഗം കൂടെ നമ്മൾ നേരത്തെ പഠിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലദീയുടെ പ്രയോഗം കൂടെ നേരത്തെ ഒരു സെൻറ്റൻസിലും അല്ലദി വന്നു. യാ അഹമ്മദ്, നിന്നോടൊപ്പമുള്ളത് ഈ യുവാവ് ആരാണ്? കഅന്നഹു അഖൂക, കഅന്നഹു അവൻ ആയതുപോലെയുണ്ട്. കഅന്നഹു അപ്പോൾ ഇന്നയുടെ സഹോദരിയാണ്. കഅന്ന അപ്പോൾ ഇന്നയുടെ കൂടെ ഇന്നഹു ഇന്നഹും ഇന്നക്ക ഇന്നക്കും ഇന്നി ഇന്ന ഇന്നഹ പറയുന്നത് പോലെ കഅന്നയുടെ കൂടെയും ഇങ്ങനെ ഉപയോഗിക്കാം. കഅന്നഹു അവനായതുപോലെയുണ്ട്, കഅന്നഹും അവർ ആയതുപോലെയുണ്ട്, കഅന്നക്ക നീ ആയതുപോലെയുണ്ട്, കഅന്നക്കും നിങ്ങളായതുപോലെയുണ്ട്, ക
കന്നി ഞാൻ ആയതുപോലെയുണ്ട്, കന്ന ഞങ്ങൾ ആയതുപോലെയുണ്ട്, കന്നഹ അവൾ ആയതുപോലെയുണ്ട്, കന്നഹു അഹൂക്ക അവൻ നിന്റെ സഹോദരനെ പോലെ ഉണ്ടല്ലോ അലി. ആ ഈ സെനൻസ് മാറിപ്പോയതാണ് കേട്ടോ, മുകളിൽ ആ സെനൻസ് ഇവിടെ കിടപ്പുണ്ട്. ശുക്രൻ ജാലിഞ്ഞു ഹത്തി ജമീൽ വഹത്തു കാജ്മലു, മുകളിലും താഴെ ആയിപ്പോയത്. അഹമ്മദ് നാം ഹുവ അഖി അഷ്ഷഖീഖു, ഹുവ അഖി അഷ്ഷഖീഖു, വഹി അവൻ്റെ എൻ്റെ സഹോദരനാണ്. അഷ്ഷഖീഖ്, ഷഖീഖ് എന്ന് പറഞ്ഞാൽ ഉമ്മയും വാപ്പയും ഒന്നായ ആളാണ് ഷഖീഖ്. നല്ലത് എന്തോ അങ്ങനെ വാക്കുണ്ടോ? ആ പൂർണ്ണ സഹോദരൻ, പൂർണ്ണ സഹോദരൻ. വാഹി ഷക്കീഖ് അലി. ആ അക്ബറു മിൻക ഹുവ അം അസ്ഗറു, ആ അക്ബറു എന്റെ കൂടെ ആ കഴിഞ്ഞിട്ട് സ്പേസ് ഒന്നും വേണ്ട കേട്ടോ. ആ അക്ബറു മിൻക ഹുവ അം അസ്ഗറു, നിന്നേക്കാൾ വലുതാണ് അവൻ അതോ അതല്ല ചെറുതാണോ? ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ചെറുതാണോ എന്നതല്ല അർത്ഥം, മറിച്ച് എന്താ, ആ അക്ബറു മിൻക എന്ന കമ്പാരിസൺ നേരത്തെ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് അം അസ്ഗറു എന്ന് വെച്ചാൽ അം അസ്ഗറു മിൻക എന്നാണ്. അപ്പൊ നിന്നേക്കാൾ വലുതാണോ ചെറുതാണോ രണ്ടാമത് പറയുമ്പോൾ നിന്നേക്കാൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഇവിടെ കമ്പാരിസൺ ആണ്. അക്ബറു അം, നമ്മൾ ആയും അമ്മും നേരത്തെ വന്നിട്ടുണ്ട്, അതാണോ അതല്ല ഇതാണോ? ആ അക്ബറു മിൻക ഹുവ അം അസ്ഗറു, നിന്നേക്കാൾ വലിയവനാണോ അതല്ല ചെറിയവനാണോ, മൂത്തയാളാണോ ഇളയാളാണോ? അഹമ്മദ് മൂത്തതും ഇളയതും എന്ന് പറയൂലേ മലയാളത്തിൽ. ആ അതെ, അഹമ്മദ് ഹുവ അസ്ഗറു മിന്നി, അവൻ എന്നേക്കാൾ ഇളയതാണ് അല്ലെങ്കിൽ ചെറുതാണ്. വഫി അയ്യി മഹ്ജഇൻ അലി, في أي مهجع أنت يا أخي؟ في أي مهجع أنت يا أخي؟ أبا يولا أنا لا يوجد أحمد ولا لا يوجد أنت يا أخي لا كبر لا أخي ولا لا ألا علي ولا أدرسي أن أحمد هنا أدرسي أن أخي أن أدرسي يعني. يا أخي برادر في أي مهجع مهجع عندنا മഹ്ജഉൻ ഹോസ്റ്റൽ, മഹ്ജഉൻ ഹോസ്റ്റൽ, അതിൻ്റെ ബഹുജനം മഹാജിഉ. ഫീ അയ്യി മഹ്ജഉൻ അൻത യാ അഖി, ബ്രദർ ഇൻ വിച്ച് ഹോസ്റ്റൽ യു ആർ? അഹ്മദ് അന ഫിൽ മഹ്ജഉൽ ഖാമിസി, ഞാൻ അൽ ഖാമിസ് ഫിഫ്ത്ത്. അവ ഓർഡിനൽ കൗണ്ടിങ് മഹ്ജഇന്റെ വിശേഷണമായിട്ടാണ് എന്ത് വരുന്നത്, ഓർഡിനൽ കൗണ്ടിങ് വരുന്നത്. ഓർഡിനൽ കൗണ്ടിങ് വരുന്നത് എണ്ണപ്പെടുന്ന വസ്തുവിന്റെ വിശേഷണമായിട്ടാണ് വരുന്നത്. എണ്ണപ്പെടുന്ന വസ്തു ഇവിടെ ആദ്യമായിരിക്കും വരിക. അത്താലിബുൽ അവ്വലു, അത്താലിബു സാനി, അത്താലിബു സാലിസു, അത്താലിബു റാബിഉ, അത്താലിബുൽ ഖാമിസു, അത്താലിബുൽ സാദിസു, അത്താലിബു സാബിഉ, അത്താലിബു സാനി. എന്താണ് അസ്സാബിഉ? അത്താലിബു സാബിഉ, ഞാൻ താലിബ് എന്ന് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, അൽ മഹജ്ജാൻ പറയാം. ഏതായിരുന്നാലും എണ്ണപ്പെടുന്ന വസ്തു ആദ്യമാണ് പറയുന്നത്, അല്ലെ പിന്നെ ഓർഡിനൽ കൗണ്ടിങ് വരുന്നത്. അപ്പോൾ അത് ഓർഡിനൽ കൗണ്ടിങ് വിശേഷണമായിട്ടായിരിക്കും വരിക. ഓക്കെ, അദ്ദർസുൽ അവ്വലു വായിച്ചു നോക്കിയാൽ മതി, നമ്മൾ പാഠം പാഠത്തിന് ഒന്ന് രണ്ട് ഇങ്ങനെ പോയാൽ മതി, അതിൻ്റെ കംപ്ലീറ്റ് നമുക്ക് കിട്ടും. ഓരോ പാഠത്തിൻ്റെയും ഹെഡിങ് നോക്കുക, അദ്ദർസുൽ അവ്വലു.
الدرس الثاني، الدرس الثالث، الدرس الرابع، الدرس الخامس، الدرس السادس، الدرس السابع، الدرس الثامن، الدرس التاسع، الدرس العاشر. اوكي. انا في المخجع الخامس، يعني فيفت هوستل لنا، وهو بعيد جدا. വളരെ അടുത്താണ്. വളരെ ദൂരെയാണ്. بعيد അത് بعيد جدا عن المدرسة، هذا സ്കൂളിൽ നിന്നും വളരെ അകലെയാണ്. അനിൽ عن ജാമിയത്ത് المدرسة ജാമിയത്തി ജാമ്യ എന്നാണുള്ളത്. എന്നാ ശരി, ഓക്കെ ജാമ്യ. അനിൽ ജാമ്യ. ജാമ്യയിൽ നിന്നും വളരെ ദൂരെയാണുള്ളത്. അലി. أنا في المهجع الثامن وهو أبعد من مهجعكم. أنا في المهجع الثامن. نان جيت هوستل لانو لد. وهو أبعد من مهجعكم. هذا نينغل ودي هوستل نيكال أغلي دورين. يعني. بعيد دي سوبرلاتيف. أنا أبعد. بعيد أبعد. قريب أقرب. أحمد، أيهما أحسن؟ أيهما أحسن؟ أبا هما شرط، أيهما شرط فرعين هذا نمر كارين ولاشين فرعين. أبا رندل يدون نانا، أيهما أبا رندل يدون نانا، أيهم أبايل يدرا لانا، أيكم നിങ്ങളിൽ ആരാണ്? അയ്യുക്കുമ നിങ്ങൾ രണ്ടുപേരിൽ ആരാണ്? അയ്യുന ഞങ്ങളിൽ ആരാണ്? അയ്യുന വരുമ്പോഴത്തേക്ക് ദ്വിവചനവും ബഹുവചനവും ഒക്കെ ഒന്ന് തന്നെയാണ്. അനനഹം. അന കഴിഞ്ഞ പിന്നെ ബഹുവചനം മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ ബഹുവചനത്തിൻ്റെ കൂടെ ഹുമ ചേർന്ന് വരാം, അല്ല അയ്യ് ചേർന്ന് വരാം. അയ്യ് ചേർന്ന് വരുമ്പോൾ അവരിൽ ഏതൊരാളാണ്? ഇവിടെ ദ്വിവചനമാണ്. അയ്യുഹുമ അവർ രണ്ടുപേരിൽ ആരാണ്? മുന്നിൽ നിൽക്കുന്ന ആളോട് ചോദിക്കുകയാണെങ്കിൽ അയ്യുക്കുമ നിങ്ങൾ രണ്ടുപേരിൽ ആരാണ്? അലി. അൽ മഹജഅ അൽ ഖാമിസു അഹ്സനു. അൽ മഹജഅ അൽ ഖാമിസു അഹ്സനു. ഫിഫ്ത് ഹോസ്റ്റലാണ് ഏറ്റവും നല്ലത്. ഇന്ന ഗുറഫഹു. ഗുറഫഹു ഗുറഫ് വായിച്ചിട്ടുണ്ടോ ഖുർആനിൽ? ഉറഫുണ്ട്, ഉറഫത്തുണ്ട്, ഉറഫുണ്ട്. റൂമാണ് റൂം. അതെ അതെ. ഫഇന്ന ഗുറഫഹു റൂമുകൾ. ഗുറഫത്തിന്റെ ബഹുജനമാണ് ഗുറഫ്. ഫഇന്ന ഗുറഫഹു അതിലെ റൂമുകൾ. ഔസഉ വളരെ വലുതാണ്. വാസിഅ വിശാലമുള്ളത്. അതിന്റെ സൂപ്പർലേറ്റീവ് ആണ് ഔസഉ. വാസിഅൻ ഔസഉ. വാസിഅൻ ഔസഉ. അതിലെ റൂമുകൾ ഔസഉ വളരെ വിശാലമാണ്. വ നവാഫിദഹു. ജനലുകൾ വലുതാണ്. നാഫിദത്തിൻ്റെ ജമാണ് നവാഫിദു. നവാഫിദു. അപ്പോൾ ഈ ബഹുജനങ്ങൾ എന്താണെന്നാണ് പറഞ്ഞത്? ഇത് മുൻതഹൽ ജുമുഅ എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. ആധിക്യത്തിൻ്റെ ബഹുവചനമാണ് നവാഫിദു. അതേപോലെ മഹാജ്യഉ. മഹജഉൻ മഹാജ്യഉ. നാഫിദത്തിൻ നവാഫിദു. ഓക്കെ. ഗുറഫുൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? അത് ജസ്റ്റ് ബ്രോക്കൺ പ്ലൂറലാണ്. അതെന്തെയും തൻവീൻ സ്വീകരിക്കും. നമ്മൾ നേരത്തെ വിളിച്ചതാണ് ഗുർഫത്തിൻ ഗുറഫൻ. ഓക്കെ. ഔസഉ അത് ഗുറഫഹു ഔസഉ. വ നവാഫിദഹു അക്ബറു. അതിൻ്റെ ജനലുകൾ വളരെ വലുതാണ്. അക്ബറു വളരെ വലുതാണ്. ومراحيضه. مرحاض بديت لهم مرحاض كيتشن كيتشن. لا لا تويلت
മിർഹാല് ടോയ്ലറ്റ്, ടോയ്ലറ്റ് അതെ, ഹമ്മാമ് ബാത്റൂം, മിർഹാല് ടോയ്ലറ്റ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എഴുതി വെച്ചാൽ മതി അറബിയിൽ. അപ്പോൾ വേഗം പഠിക്കാം. അൽ മത്ബഹു വൽ ഹമ്മാമു വൽ മിർഹാലു ഒക്കെ എഴുതി വയ്ക്കുക. വ മറാഹീലഹു, അപ്പോൾ മിർഹാദിൻ്റെ ബഹുജനമാണ് മറാഹീബ്. ഏത് വസ്ദിനാണ് നമ്മൾ പഠിച്ച? ഇപ്പോൾ പറഞ്ഞില്ലേ മസാക്കീൻ വസ്ദിന്, മസാക്കീൻ. ആ മസാക്കീൻ വസ്ദിനും മസാജിദ് വസ്ദിനും എന്താണ്? മുൻതഹൽ ജുമുആണ്, ആധിക്യത്തിൻ്റെ ബഹുജനമാണ് മറാഹീൽ. അതേപോലെ നവാഫിദു മസാജിദ് വസ്ദിന്. മഹാജിഅു, മഹാജിഅു നവാഫിദു. ഇപ്പോൾ പറഞ്ഞത് മസാക്കീൻ വസ്ദിന് മറാഹീബ്, മറാഹീബു, മറാഹീബ്, മറാഹീബു. അപ്പോൾ ഇത് എന്താണ്? സിയഗത്ത് മുൻതഹൽ ജുമുഅ വരുമ്പോൾ ഗൈർ മുൻസരിഫാണ്, ഗൈർ മുൻസരിഫാണ്. കസർ സ്വീകരിക്കുന്നതല്ല, മറിച്ചുള്ള അമ്മും ഫത്തഹും സ്വീകരിക്കും. അപ്പോൾ മറാഹീബഹു അൻ ലഫു, അൻ ലഫ് ഏതിൻ്റെ സൂപ്പർലേറ്റീവ് ആയിരിക്കും? നദീഫുൻ, ആ നദീഫിൻ്റെ സൂപ്പർലേറ്റീവ് ആണ് അൻ ലഫു. നമ്മൾ പഠിച്ചു വൽ മിന്തീൽ വസിഹുൻ വൽ ഖമീസു നദീഫുൻ എന്നൊക്കെ പഠിച്ചില്ലേ, അതിൻ്റെ സൂപ്പർലേറ്റീവ് ആണ് അൻ ലഫു. വസുറുറു ലതി ഫീഹി അജ്മലു, സുറു എന്താണ്? ആ സൂറത്തുൽ ഗാഷിയൊക്കെ മറന്നോ? ഫീഹാ സുറു മർഫുഅ, ശരീറിൻ്റെ ബഹുജനമാണ് സുറു, ശരീറിൻ കട്ടിൽ സുറു. ഈ പാഠത്തിൽ നമ്മൾ ഒന്നിൽ പഠിച്ചിട്ടുണ്ട്. വസ്സുറു ലതി ഫീഹി അജ്മലു, സുറു കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ, നേരത്തെ പറഞ്ഞെടുത്ത് പുല്ലിംഗമായപ്പോൾ അല്ലതി ഉപയോഗിച്ചു. ഇവിടെ സുറുറ് ബഹുജനമായതുകൊണ്ട് അല്ലത്തി ഉപയോഗിച്ചു. വസുറുറു ലതി ഫീഹി അജ്മലു, സ്ത്രീലിംഗമായ സുറുറ് ബഹുജനമായതുകൊണ്ട്. ബഹുജനങ്ങളെല്ലാം സ്ത്രീലിംഗം. ആ ബഹുജന സ്ത്രീലിംഗമായിരുന്നു, ബഹുജന സ്ത്രീലിംഗം പേരുണ്ട്. അല്ലത്തി ഫീഹി അല്ലത്തി ഫീഹി അജ്മലു, അതിലുള്ളതായ ഇതിൽ മഹജൽ ഹാമിസിലുള്ള ഗുറഫ് ഔസ ആണ്, നവാഫിദ് അക്ബർ ആണ്, സുറുറ് അജ്മലാണ്. ഓക്കെ, ഇതാണ് പാഠം. ബാക്കി എന്ത് ചെയ്യണം? എല്ലാവരും അടുത്ത പ്രാവശ്യം എഴുതിയിട്ട് ഗ്രൂപ്പിലിട്ടിട്ട് വേണം വരാൻ. എക്സസൈസ് ഒന്ന് മുതൽ എക്സസൈസ് ഉണ്ട്. ആ ഓരോ ദിവസം കുറച്ച് കുറച്ച് എഴുതിയിട്ടിടുക കേട്ടാ, എഴുത്തൊക്കെ നന്നാവട്ടെ. ഏ ഖത്തുക്കും അജ്മലും ആകട്ടെ. ആ ഖത്തുക്കി ജമീലത്തിൻ, ഖത്തുക്കി ജമീലുൻ. ഇവിടെ നമ്മൾ നിർത്തുകയാണ്. അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യണം? എഴുതിയിട്ട് വരണം. 2 മിനിറ്റ് നേരത്തെ കയറണേ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അലാം വയ്ക്കണം, ടൈം കറക്റ്റാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു. 2 മിനിറ്റ് നേരത്തെ കയറിയാലേ നമുക്ക് കറക്റ്റായിട്ട് തുടങ്ങാൻ പറ്റും. ഏത് എക്സസൈസ് ഉസ്താദെ? പിന്നെ ഏത് നമ്പർ ഒക്കെയാണ്? 1 മുതൽ 13 വരെ കംപ്ലീറ്റ് എഴുതിക്കോളി. ഓരോ ദിവസം കുറച്ച് കുറച്ച് എഴുതണം കേട്ടാ. 13 ഓരോ ദിവസം കുറച്ച് കുറച്ച് എഴുതിയിട്ടാ മതി, കുറച്ച് കുറച്ച് വർക്ക് ചെയ്യാം. എല്ലാം എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല, ചാസിക്കാൻ ഞാൻ പറഞ്ഞ ഉസ്താദ് പറഞ്ഞാൽ അനുസരിക്കണം, നിർബന്ധോ? അത് അല്ല പറഞ്ഞാണ്. അല്ല എന്താ പറഞ്ഞത്? റസൂല
ആ അത്യുല്ലാഹ വാത്യ റസൂല ഊലുൽ അംരി മിൻകും, നിങ്ങളെ കൈകാര്യ കർത്താക്കളെ. ഇപ്പൊ ക്ലാസ് കൈകാര്യം ചെയ്യുന്ന ആരാണോ അത് പറയുന്നത് കേൾക്കണം എന്നാ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എക്സെപ്ഷൻ ചേർത്ത് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുന്ന അത്രയും അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരാവും. ഒരു സംശയം ചോദിക്കട്ടെ. കം താലിബു ഫിൽ ഫസലി അഹമ്മദ് എന്നുള്ള ചോദ്യത്തിന് അതിന്റെ ആൻസർ 60 എന്നാണല്ലോ. അപ്പൊ അത് തന്നെ എഴുതണം അല്ലേ? ഏത് ഒന്നാമത്തെ ചോദ്യന്റെ ഉത്തരം അപ്പൊ 60 എന്നാണല്ലോ, 60 എന്ന്. അപ്പൊ അത് തന്നെ എഴുതണോ? കം താലിബൻ ഫി ഫസ്ലി അഹമ്മദ്? അഹമ്മദിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികളാണുള്ളത്? 60 ആണുള്ളത്. 60 അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടോ? 60 എന്ന് ആര് പറഞ്ഞു? പാഠത്തിലുണ്ടല്ലോ കൂടുതലാണ്, 60-ൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞില്ലേ? തിസ്ഹത്ത അഷറ ത്വാലിബുൻ താലിബൻ. അപ്പൊ തിസ്ഹത്ത അഷറ എന്ന് പറഞ്ഞാൽ എത്ര? 60 എന്നാ? 19 60 എന്ന് എവിടെ നിന്ന് കിട്ടി? സിത്ത വന്നോ? ഇല്ല ഇല്ല സോറി, ഈ 60-ന് വേറെ നിയമമാണ്, അത് വേറെ പറയാൻ പോണ നമ്മള്. 60 നമ്മൾ പറഞ്ഞില്ല. സംശയിച്ചതായിരിക്കും അല്ലേ? ലാസ്റ്റ് കണ്ടപ്പോ 10 സംശയിച്ചാവും. 60 വരുമ്പോഴത്തേക്ക് എല്ലാം ഊനെ വരും. ചിത്തൂൻ ചിത്തൂൻ 60. റൗണ്ട് ഫിഗറിനെല്ലാം ഊന അല്ലെങ്കിൽ ഈനെ ആയിരിക്കും വരിക. ചിത്തൂൻ സബൂൻ ആ ചിത്തൂൻ സബഊൻ ഇഷ്റൂൻ മുതൽ അങ്ങോട്ട് പോകും. ഇഷ്റൂൻ സലാസൂൻ അർബഊൻ ഖംസൂൻ സിത്തൂൻ സബഊൻ തിസ്ഊൻ മിആ. നമ്മൾ അതിലേക്ക് പോയിട്ടില്ല, അത് ഇതിനകത്ത് വരുന്നില്ല. ചോദ്യം റിപ്പീറ്റ് ചെയ്യണ്ടെങ്കിലും ഉത്തരം സെന്റൻസ് പൂർണ്ണമായിരിക്കണം. ഫി ഫസ്ലി അഹമ്മദ തിസ്അത്ത അശറ ത്വാലിബൻ, അങ്ങനെ എഴുതേണ്ടത്. അല്ലെങ്കിൽ ഫീഹി തിസ്അത്ത അശറ ത്വാലിബൻ എന്ന് പറഞ്ഞാലും അക്സെപ്റ്റബിൾ ആണ്. അത് നമ്മൾ ഒരു ചോദ്യം ചോദിച്ചു നമ്മൾ അറിയാലോ, കോമൺ സെൻസിലുള്ള സംഭവമാണ്. നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ചോദ്യത്തിന് ഒരു പൂർണ്ണ വാക്യത്തിലുള്ള ഉത്തരം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലല്ലോ. നമ്മളിവിടെ സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.